ഇഞ്ചിക്കുന്ന അടുത്തുണ്ടോ? പുള്ളിക്കാരൻ രാവിലെ മുതൽ കാത്തിരിക്കയാ. വണ്ടി കിട്ടാൻ താമസിച്ചു. ഇരിക്കു മോളെ. ഓ എന്തൊരു ചൂട്. സാവിത്രിയമ്മേ ലേശം തണുത്ത വെള്ളം വേണമായിരുന്നു. ഇപ്പൊ കൊണ്ടുവരാം. ആ ബുദ്ധിമുട്ടില്ലെങ്കിൽ സംഭാരം തന്നെ ആയിക്കോട്ടെ. അതിനെന്താ? എന്താടോ പഴയ സ്റ്റാമ്പ് വല്ലതും തൊണ്ടയിൽ ഇരിപ്പുണ്ടോ? ഏയ് വരുന്ന വഴിക്ക് അല്പം ഇഞ്ചി കഴിച്ചു. അത് താൻ എന്നെ ഒന്ന് ഇരുത്തിയതാണല്ലോ. കേട്ടോ മോളെ, ഒരേ ദിവസമാണ് ഞങ്ങൾ രണ്ടുപേരും സർവീസിൽ കയറുന്നത്. ഇരിഞ്ഞാലക്കുടക്കാരൻ ഇഞ്ചിക്കുന്നത്ത് നിഷ്കളങ്കം പിള്ളയും കുരുവിക്കുളത്തുകാരൻ രാമം പിള്ളയും രണ്ടും ചെറു ചെറുപ്പം ഒരുമിച്ച് ഒരു മുറിയിൽ. ചെറുപ്പകാലത്തെ കഥകൾ പറഞ്ഞ് കുടുംബകളെ ഉണ്ടാക്കണ്ട. ഇവന്റെ അന്നത്തെ നക്കിത്തിരുന്ന് കാണണ്ടായിരുന്നു. വില്ലേജ് ഓഫീസിലെ സ്റ്റാമ്പ് മുഴുവൻ ഇവൻ മറച്ചു വെക്കും. അതാണ് ഇവന്റെ കോല. ഇങ്ങനെ സ്റ്റാമ്പ് പോലെ സ്വഭാവത്തിന് ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടെ വരെ നടന്നാ വന്നത്. ഡേ, ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? അപ്പോ മോളൊരു ഉദ്യോഗസ്ഥയായി. അതെ. ആ സൗത്രി ഭയങ്കര വിശപ്പ്. ഊണുവിളമ്പ് വരാൻ കാത്തിരിക്കുന്നു. ബ്രാൻഡ് ബ്രാൻഡ് ഒരു പ്ലേറ്റ് ദോശ കൊടുത്താ കൈക്ക് വയറു നിറച്ച് കൈക്ക്. ഇനി എന്താ വേണോ? പുട്ടും കടലക്കായി ഉണ്ടോ? ഉണ്ടോന്നോ? എടാ സ്മൈലേ, ഒരു കുച്ചി പുട്ടെടുത്തോട് വലിയ മക്ക് തിന്നട്ടെ. അല്ല, അതെന്താണ് ഒരു ചായ കുടിച്ചിട്ട് നൂറിലോട്ട്? ഇതേ ചില്ലറ മാറ്റാനുള്ള സ്ഥാപനം അല്ല. ചേഞ്ച് ഇല്ലാഞ്ഞിട്ട മുരളി. എന്ന് വെച്ചാൽ എങ്ങനെയാണ്? എന്തെങ്കിലും കുറച്ച് പലഹാരം നിന്ന് പൈസ കണക്കാവട്ടെ. അത് വിശപ്പുണ്ടെങ്കിലേ കഴിക്കാത്തുള്ളൂ. എന്നാ ഒരു കാര്യം ചെയ്യാം. എടാ ഉസ്മാനെ, കുറെ ചൂടുള്ള ദോശ ആംബുലൻസ് ഒക്കെ പാർസലാക്കി കൊടുക്കുമ്പോൾ കുട്ടിയെ കൊണ്ടേ കൊടുക്കട്ടെ. അയ്യോ അത് വേണ്ട. കണ്ടോ, അത് കണ്ടു പഠിക്ക്. വയസ്സായൊരു തള്ളല്ലേ, ഇപ്പൊ തന്നെ 10-25 രൂപയ്ക്ക് തിന്ന്. കാശ് തരാൻ ഉദ്ദേശമില്ലെങ്കിൽ പിന്നെ എന്ത് കഴിച്ചാൽ എന്താ? അവര് ഭ്രാന്തിയാണ് കാതർക്ക. രണ്ടു മൂന്ന് ദിവസം ഇവിടെ കിടന്ന് കറങ്ങുന്നു. ഊരും പേരും ഒന്നും ആർക്കറിഞ്ഞൂടാ. ഇന്നലെ ആ കുറുപ്പിന്റെ കടയിൽ കയറി ഈ കാപ്പ് കുടിച്ചിട്ട് കാശ് കൊടുക്കാതെ വലിയ പ്രശ്നമായി. തരാ, ഞാൻ ഉവ്വമ്മയും തരാം കേട്ടോ. ഒട്ടും ഏത്തപ്പഴം ഓസി അടിക്കാനല്ലേ. അല്ല, എന്താ നിങ്ങൾ ഉദ്ദേശം? ഇതുവരെ തന്നോടത്തോളം കാശ് വെക്ക്. 25 രൂപ 60 പൈസ. എടാ ഇന്ന വീടെ കയറി നക്കിട്ട് ഇന്ന പറ്റിയതോ? എടാ ഉസ്മാനെ, അങ്ങനെ പറ, നീ സ്നേഹമുള്ളവനാ, ഞാൻ പോവാ. പോട്ടെ മുതലാളി, ഒരുപാട് ജോലിയുണ്ട്, പിന്നെ വരാം. രാവിലെ ഒരു വയസ്സത്തുള്ള ഇവിടെ വന്ന് കാപ്പ് കുടിച്ചില്ലേ? ആ അവരെങ്ങോട്ട് പോയെന്ന് അറിയാമോ? ആ അവരിങ്ങൾ ആരാണ്? അവരൊരു 10-25 രൂപയ്ക്ക് തിന്നിട്ടാ പോയത്. ആ പൈസ കൊണ്ടുവന്നാല് അവരെങ്ങോട്ട് പോയെന്നാ ചോദിച്ചത്? അവരെങ്ങോട്ടാന്ന് വെച്ചാ എനിക്കറിയില്ല. ഇന്നും കൂടെ ചീത്തയും പറഞ്ഞു പോയതാ.